RSS-കാർക്ക് സുരക്ഷ ഒരുക്കുന്നതാണ് CRPF എന്ന പരാമർശം മുഖ്യമന്ത്രി പിൻവലിച്ച രാജ്യത്തോട് മാപ്പ് പറയണമെന്ന കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കേരളത്തിന് തന്നെ അപമാനകരമാണ് മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള പരാമർശമെന്നും വി മുരളീധരൻ കൂട്ടിച്ചേർത്തു. കൊച്ചിയിൽ BMS പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CRPF നേരിട്ട് കേരളം ഭരിക്കുമോ എന്നും RSS-കാർക്കാണ് കേന്ദ്രസേന സുരക്ഷ ഒരുക്കുന്നതെന്നും കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിലൂടെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങളിലാണ് കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ വിമർശനം. മുഖ്യമന്ത്രിയുടെ പരാമർശം അങ്ങേയറ്റം കേരളത്തിന് അപമാനകരമാണ്. ആഭ്യന്തരമന്ത്രി സ്ഥാനത്തിരിക്കാൻ പിണറായിക്ക് അർഹതയില്ലെന്നും തിരിച്ചടിച്ച വി മുരളീധരൻ പരാമർശം മുഖ്യമന്ത്രി പിൻവലിച്ച് രാജ്യത്തോട് മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടു. CRPF എന്ന് പറയുന്ന സേന രാജ്യത്തിന്റെ അഭിമാനമാണ്. അത് കേവലം രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്നുള്ള സംസ്ഥാന ആഭ്യന്തരമന്ത്രി, സംസ്ഥാന മുഖ്യമന്ത്രിയായിട്ടുള്ളൊരു വ്യക്തി, ആ വ്യക്തിയുടെ അഭിപ്രായം കേരളത്തെ അപമാനിക്കുന്ന, കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് അപമാനമാണ്. ഈ നാട്ടിലെ ജനങ്ങളോടാണ് മാപ്പ് പറയേണ്ടത്, ഈ തരത്തിലുള്ള സേനയെ അപമാനിക്കുന്ന പരാമർശം നടത്തിയത്. ഗവർണറുടെ റൂട്ട് ഈ പിണറായി വിജയന്റെ ഗുണ്ടകൾക്ക് ചോർത്തി കൊടുത്തത് ആരാണ് എന്ന് എന്തുകൊണ്ട് മുഖ്യമന്ത്രി അന്വേഷണം നടത്തുന്നില്ല? സ്വജനപക്ഷപാതം, അഴിമതി എന്നിവയ്ക്ക് കൂട്ടുനിൽക്കാത്തതാണ് ഗവർണറോട് സർക്കാരിനുള്ള വിരോധത്തിന് കാരണമെന്ന് ആവർത്തിച്ച വി മുരളീധരൻ VD സതീശനെയും വിമർശിച്ചു. സമൂഹത്തിൽ സേവനം ചെയ്യുന്ന സാധാരണക്കാർക്കാണ് ഇപ്പോൾ പത്മ പുരസ്കാരങ്ങൾ നൽകുന്നതെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. 2014 മുൻപുള്ള പത്മയുടെ രീതികളും ഇപ്പോഴത്തെ പത്മയുടെ രീതികളും ഇപ്പോൾ കിട്ടുന്ന ആളുകള് എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാർ, എന്നാൽ അവര് സമൂഹത്തിന് വേണ്ടിയിട്ട് വളരെ സ്തുത്യർഹമായിട്ടുള്ള സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ആളുകൾ. ജനം, കൊച്ചി.